ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സംസ്ഥാനത്തെ കർണാൽ ജില്ലയിലെ നിലഖേരി മണ്ഡലത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ അമർ സിംഗ് കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള വാർത്ത ആം ആദ്മിയെയും അതുപോലെ ബി ജെ പിയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവായ പ്രതാപ് സിംഗ് ബജ്വയുടെ സാന്നിധ്യത്തിലാണ് അമർ സിംഗ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ഇതിനു പുറമെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അമർ സിംഗ് പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കർണാലിലെ നിലഖേരി മണ്ഡലത്തിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി അമർ സിംഗിനെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അദ്ദേഹം ആം ആദ്മി വിട്ട് കോൺഗ്രസിലാണ്. സിഖ് സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും അമർ സിംഗിനൊപ്പം കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു എന്നതാണ് പ്രതാപ് സിംഗ് ബജ്വ പറഞ്ഞിരിക്കുന്നത്. ബി ജെ പി കർഷക വിരുദ്ധരും ദളിത് വിരുദ്ധരും പിന്നോക്ക വിഭാഗ വിരുദ്ധരും ജവാൻ വിരുദ്ധരുമാണ്. അതുകൊണ്ട് ബി ജെ പിയെ ഇത്തവണ പാഠം പഠിപ്പിക്കാൻ ഹരിയാനയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ലക്ഷ്യം കാണുമെന്നതാണ് പ്രതാപ് സിംഗ് ബജ്വ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് കോൺഗ്രസിൽ ചേരാൻ ആം ആദ്മി സ്ഥാനാർത്ഥി തീരുമാനിച്ചതോടെ ഈ മണ്ഡലത്തിൽ ആം ആദ്മിയുടെ സാന്നിധ്യം നഷ്ടമാകുമെന്നത് തീർച്ചയാണ്. ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിലോഖേരി. 2014 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നത് ഭഗവാൻ ദാസ് ആയിരുന്നു. അന്ന് അദ്ദേഹം 34,000 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പക്ഷേ പിന്നീട് 2019 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ധരംപാൽ ഗോൾഡൻ ഭഗവാൻ ദാസിനെ 2,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച ധരംപാൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച ഭഗവാൻ ദാസ് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി. ഇപ്പോൾ ആം ആദ്മി സ്ഥാനാർത്ഥി കോൺഗ്രസിലേക്ക് വന്നതോടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം കൂടി അനുകൂലമാക്കി ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. ജോ 10 സാൽ കി ये मोस्ट करप्ट और इनएफिशिएंट गवर्नमेंट थी खट्टर और सैनी साहब की, तो जहां भी हमारे भाई सामर सिंह जी मुझे बता रहे थे कि जहां भी मैं जाता रहा, क्योंकि बहुत लंबा अरसा तकरीबन 25 साल लगातार ये गुरु घर से जुड़े हुए हैं, ग्रंथी का काम भी कर चुके हैं, रिलीजियस एक लीडर हैं और बड़े पैमाने पर हमारे लोगों की आस्था इनके साथ जुड़ी हुई थी. वो चाहते थे कि इनको सपोर्ट किया जाए, मगर मेजॉरिटी सिख जो थे उस सीट पर और सारे हरियाणा में भी उन्होंने इनको यही अपील की और ये बेनती की कि सरदार साहब हम आपको वोट डालना चाहते हैं, मगर हमारा बेसिक मकसद इस सवा हमारा एम है कि जो एंटी फार्मर एंटी दलित एंटी बैकवर्ड क्लासेस एंटी जवान और जो हमारी नौजवान बच्चियों के साथ ज्यादती की है भाजपा की सरकार ने, जो हमारे किसानों के साथ ज्यादती की है दिल्ली के बॉर्डर्स पर, हमारी भर्ती खत्म कर दी है, उसके लिए हम भाजपा को एक सबक सिखाना चाहते हैं. वोट तो हम आपको डालना चाहते हैं, मगर इसमें हमें लग ऐसा रहा है कि अगर हमने अपनी वोट की डिवीजन कर दी तो इसके डायरेक्ट बेनिफिट भाजपा को, तो कुछ इंटरमीडिएटरीज ने बीच में इनसे बात की और मैं बहुत मशकूर हूं इनका कि चंद दिन पहले इलेक्शन जो सबसे क्रूशियल टाइम है हमारा, आज ही कुछ साथियों ने करनाल से मुझे कॉल किया है और बिना शर्त सर अमर सिंह जी ने ये फैसला किया कि इंडियन नेशनल कांग्रेस के जो कैंडिडेट हैं वो और उनके सारे साथी समर्थन देंगे और ये अपने आप को आपकी कैंडिडेचर से विड्रॉ कर